കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കേരള കർഷക സംഘം വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ പി കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വൃദ്ധന്മാർ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാം കൊടുംതണുപ്പിലും മഴയിലും അതിനെയൊന്നും കൂസാതെ ആവേശകരമായ രൂപത്തിൽ സമരവുമായി മുന്നോട്ട് പോകുകയാണ്. ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ലക്ഷ്യം നേടുക എന്ന പ്രഖ്യാപനം നടത്തിപ്പോകുന്ന ആവേശകരമായ ചിത്രം നമ്മൾ കാണുകയാണ്. ഇന്ത്യ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത ഈ സമരൈക്യം വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്ത്യൻ തൊഴിലാളി വർഗം കഴിഞ്ഞ മാസം 26-ാം തീയതി സെപ്റ്റംബർ 26-ാം തീയതിയാണ് അഖിലേന്ത്യാ പണിമുടക്ക് നടത്തിയത്. ലോക ചരിത്രത്തിൽ മറ്റൊരു പുതിയ അധ്യായം. 26 കോടി തൊഴിലാളികളാണ് ഒറ്റ ദിവസം പണിമുടക്കിയത്, ഒരേ സമയം പണിമുടക്കിയത്. ലോക ചരിത്രത്തിലുള്ള റെക്കോർഡാണ്. തൊഴിലാളി വർഗം ഈ കർഷക പോരാട്ടത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. ഏത് പ്രക്ഷോഭത്തെയും ജാതി പറഞ്ഞുകൊണ്ടും മതം പറഞ്ഞുകൊണ്ടും പ്രാദേശിക മതം പറഞ്ഞുകൊണ്ടും സങ്കുചിതമായ ദേശീയത ഉയർത്തിക്കൊണ്ടും തീവ്രവാദി അക്രമവും അതിർത്തി സംഘർഷവും കൂട്ടി ഉയർത്തിക്കാണിച്ചുകൊണ്ടും തകർക്കുന്ന നിലപാടാണ് മോദി സ്വീകരിച്ചിട്ടുള്ളത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരം നമ്മൾ കണ്ടതാണല്ലോ. വലിയ രൂപത്തിൽ ഇന്ത്യ രാജ്യത്ത് മുഴുവനും ആളിപ്പടർന്നു. കൊറോണ കാലഘട്ടം വന്നപ്പോൾ മോഡിക്ക് അടിച്ചമർത്താൻ വേണ്ടിയുള്ള സൗകര്യമായി. ഡൽഹിയിൽ ഭീകരമായ രൂപത്തിൽ കലാപം സംഘടിപ്പിച്ചു. നിരപരാധികളായ ഒരുപാട് പേരെ കൊല ചെയ്തു. കൊള്ളയും കൊള്ളിവെപ്പും തലസ്ഥാന നഗരിൽ നിർബാധം നടന്നു. തടയാൻ പോലീസ് യാതൊരു നടപടികളും എടുത്തില്ല. അന്ന് സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, വിവിധ സംഘടനകൾ, സാംസ്കാരിക നായകന്മാർ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി കസ്തൂറിങ്കിൽ അടച്ചിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. വിഭാഗീയത കൊണ്ടുവന്ന് ഒരു മഹത്തായ സമരത്തെ അടിച്ചമർത്തിയത് എങ്ങനെയാണെന്ന് നാം കണ്ടതാണ്. എന്നാൽ അപ്പഴിപ്പൊന്നും ഇവിടെ വേവില്ല എന്ന് കൃഷിക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സങ്കുചിതമായ ദേശീയതയോ തീവ്രവാദി അക്രമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടോ അതിർത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ ഞങ്ങളെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞാൽ വർഗീയതയും വിഭാഗീയതയും പ്രാദേശികതയും തീവ്രവാദം അതിർത്തി പ്രശ്നങ്ങൾ ഉയർത്തി സങ്കുചിത ദേശീയ വികാരം ഉയർത്തി സമരപ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിന് ഫലപ്രദമായ മരുന്നായി ഇപ്പോൾ ഈ വർഗസമരം ഉയർന്നു വന്നിരിക്കുകയാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ കേരള ഘടകമാണ് കേരള കർഷക സംഘം. പി കെ ദിവാകരൻ മാസ്റ്റർ, ആർ ബൽറാം, സി ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഒരു വർഗസമരത്തിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമരം ഇന്ന് നടക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും എല്ലാ പ്രദേശങ്ങളിലും ഈ സമരത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമരം ഞങ്ങളുടെ കൂടെ സമരമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുപോലുള്ള ചെറുതും വലുതുമായ ഒട്ടനവധി പ്രക്ഷോഭ സമരങ്ങൾ രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യ രാജ്യത്തിലെ വിവിധ കർഷക സംഘടനകൾ ആണെങ്കിൽ പോലും ഈ സമരം ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെയും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ അവസരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ സമരം എന്നതാണ് യാഥാർത്ഥ്യം. നാടൻപാട്ട, തെരുവു നാടകം, വിപ്ലവ ഗാനങ്ങൾ, ചിത്രകലാകാരന്മാരുടെ സംഗമം തുടങ്ങിയ പരിപാടികളും ഇതോടൊപ്പം നടക്കും. 9 വൈകുന്നേരം കർഷക സംഘം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനം നടത്താനും തീരുമാനിച്ചു. 9 വൈകുന്നേരം 6 മണിക്ക് സമരം സമാപിക്കും.